ദിവസങ്ങൾക്ക് ശേഷം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142-ൽ നിന്ന് നേരിയ തോതിൽ താഴ്ത്തി തമിഴ്നാട്. 141.85 അടിയാണ് നിലവിൽ ജലനിരപ്പ്. നീരൊഴുക്ക് കുറഞ്ഞതോടെ തുറന്ന 10 ഷട്ടറുകളിൽ 9 പുലർച്ചെ അടച്ചു. ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ മാത്രമാണ് ഉയർത്തിയിരിക്കുന്നത്. നീരൊഴുക്കിനനുസൃതമായി ഷട്ടറുകൾ തുറക്കാനും അടയ്ക്കാനുമാണ് ഇപ്പോഴും തമിഴ്നാടിന്റെ ശ്രമം. നീരൊഴുക്ക് ശക്തമായാൽ ഇനിയും കൂടുതൽ ഷട്ടറുകൾ തുറന്നേക്കാം. രാത്രിയിൽ ജലനിരപ്പ് പരിശോധിച്ച് വെള്ളം കയറുന്ന സ്ഥലത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ മുന്നൊരുക്കങ്ങൾ ഒരുക്കിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും രാത്രിയിൽ ഷട്ടർ തുറക്കില്ലെന്ന തമിഴ്നാടിന്റെ ഉറപ്പ് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വള്ളക്കടവിൽ പറഞ്ഞു. 2-3 മണിക്കൂർ നേരത്തെ ജലനിരപ്പിന്റെയും ഇൻഫ്ലോയുടെയും കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പൊ ഏതായാലും ഇന്നലത്തെക്കാളും വെള്ളം കുറഞ്ഞു എന്നുള്ളത് ശരിയാണല്ലോ. ഇല്ല, അങ്ങനെ സംസാരിച്ചിട്ടില്ല. തുറക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടു. നമ്മളിപ്പോൾ ചെയ്യുന്നത് രാത്രി അവനെ തുറന്നാൽ പോലും നമ്മളെ ജനത്തിൻ്റെ സുരക്ഷ, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അതാണിപ്പോൾ സാധ്യമായത്. നമ്മൾ എന്തു പറയുമ്പോഴും ഇത് സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നൊരു കേസിൻ്റെ ഭാഗമാണ്.